1851 ഓഗസ്റ്റ് 29 ഇറ്റലിയിലെ സിയന്നയിൽ ക്രിസ്തീയവും മാനവികവുമായ സുഹൃത്തുക്കളാൽ സമ്പന്നമായ ഒരു കുടുംബത്തിൽ സവീന പെത്രിലി പൂജാതയായി. തൻ്റെ ബാല്യകാലത്തിൽ തന്നെ ദൈവം തന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്തെന്ന് ഗ്രഹിക്കാൻ അവൾ ഉത്സുകയായിരുന്നു. വേദനിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി തങ്ങളുടെ ഏറ്റവും നല്ല കഴിവുകളെ പങ്കുവെക്കണം എന്ന ലക്ഷ്യത്തോടെ സവീന തൻ്റെ 3 കൂട്ടുകാരികളോടുകൂടെ 1873 സിയന്നയിൽ വിശുദ്ധ കത്രീനായുടെ സാധുജന സഹോദരികളുടെ സഭ സ്ഥാപിച്ചു. സർവസ്വവും സമ്പൂർണമായി സമർപ്പിച്ച് തൻ്റെ പിതാവിന് ആരാധനയർപ്പിക്കുന്ന പുരോഹിതനായ ക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ടും അനുകരിച്ചുകൊണ്ടും സവീന ക്രിസ്തുവിൻ്റെ സാക്ഷാൽ മണവാട്ടിയായി സമർപ്പണത്തിൻ്റെ തീക്ഷ്ണമായ ഒരു ജീവിതം നയിച്ചു പോന്നു. ദാരിദ്ര്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ക്രിസ്തു രഹസ്യങ്ങളെ തൻ്റെ അപ്പസ്തോലികവും പ്രണിതാത്മകവുമായ ജീവിതമുറയിലൂടെ അവൾ വെളിപ്പെടുത്തി. 1903 മുതൽ വിദൂരസ്ഥമായ ബ്രസീലിലെയും അർജൻറ്റീനയിലെയും നിർധനരായ മനുഷ്യരുടെ ആവശ്യങ്ങളെ മാതൃത്വ സഹജമായ വാത്സല്യത്തോടെ അവൾ നേരിട്ടു. ഇറ്റലി, ഇന്ത്യ, ഫിലിപ്പൈൻസ്, എക്വഡോർ, ബ്രസീൽ, ജർമ്മനി എന്നീ ദേശങ്ങളിൽ ദൈവരാജ്യം പ്രചരിപ്പിച്ചുകൊണ്ട് സവീന ഇന്നും തൻ്റെ പുത്രികളിലൂടെ ജീവിക്കുന്നു. 1923 April 18 സവീന ദിവംഗതയായപ്പോഴും യേശുവിനോടും മനുഷ്യരോടുമുള്ള അവളുടെ തീവ്രമായ സ്നേഹം അസ്തമിച്ചില്ല. മറിച്ച് നിത്യം നൂതനവും ആകർഷകവുമായ നന്മയുടെ സന്ദേശം പ്രതീക്ഷയും ശ്രദ്ധയും അർഹിക്കുന്ന ഓരോ വ്യക്തിയെയും മാതൃസഹജമായ വാത്സല്യത്തോടും പരിലാളനയോടും കൂടെ ദൈവം സ്നേഹിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ അഗോചര ശക്തി സ്നേഹമാണെന്നും സവീന സദാ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. 1988 April 24 പരിശുദ്ധ പിതാവ് ജോൺ പോൾ 2 മാർപ്പാപ്പ റോമിൽ വെച്ച് സവീന പെത്രിലിയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. വിനയത്തോടും ഹൃദയലാളിത്തത്തോടും കൂടെ നമുക്കും ആ വിശുദ്ധിയുടെ മാതൃക അനുകരിക്കാം, അവിടുത്തെ മാധ്യസ്ഥം യാചിക്കാം.